ആലപ്പുഴ മാവേലിക്കരയിലെ എ ആർ രാജരാജവർമ്മ സ്മാരകത്തിൽ അന്താരാഷ്ട്ര ഭാഷാ പഠന കേന്ദ്രം തുടങ്ങാനുള്ള നടപടി എങ്ങും എത്തിയില്ല. മലയാളം സർവകലാശാലയ്ക്കൊപ്പം ഭാഷാ പഠന കേന്ദ്രവും തുടങ്ങുമെന്നാണ് സർക്കാർ പ്രഖ്യാപിച്ചിരുന്നത്. സർവകലാശാല തുടങ്ങിയ സ്ഥിതിക്ക് ഭാഷാ പഠന കേന്ദ്രവും യാഥാർത്ഥ്യമാകുമെന്ന പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് എ ആർ സ്മാരകത്തിന്റെ ഭരണസമിതി അംഗങ്ങൾ. മലയാള ഭാഷയുടെ വ്യാകരണം ചിട്ടപ്പെടുത്തുന്നതിൽ പ്രധാന പങ്കുവഹിച്ച കേരള പാണിനി എ ആർ രാജരാജവർമ്മയ്ക്കായി മാവേലിക്കരയിലുള്ള സ്മാരകത്തിൽ അന്താരാഷ്ട്ര ഭാഷാ പഠന കേന്ദ്രം തുടങ്ങുമെന്ന് പ്രഖ്യാപിച്ചത് മുഖ്യമന്ത്രിയാണ്. രാജരാജവർമ്മയുടെ 150-ാം ജന്മവാർഷികത്തോടനുബന്ധിച്ചുള്ള പരിപാടിക്ക് എത്തിയപ്പോഴായിരുന്നു പ്രഖ്യാപനം. യഥാർത്ഥത്തിൽ മലയാളത്തിന് ക്ലാസിക്കൽ പദവി ലഭിച്ച വർഷവുമായി ബന്ധപ്പെട്ട് എ ആർ സ്മാരകത്തിന് ലഭിച്ച ഒരു ഉപഹാരമായിട്ടാണ് ഞങ്ങളതിനെ പരിഗണിക്കുന്നത്. എന്നാൽ അതുമായി ബന്ധപ്പെട്ട് പല നടപടിക്രമങ്ങളും ഇനിയും നടക്കേണ്ടതായിട്ടുണ്ട്. മലയാളം സർവകലാശാല യാഥാർത്ഥ്യമായാലുടൻ പഠന കേന്ദ്രം തുടങ്ങുമെന്നായിരുന്നു പ്രഖ്യാപനമെങ്കിലും ഇതിനായുള്ള നടപടിക്രമങ്ങളൊന്നും തുടങ്ങിയിട്ടില്ല. ഇപ്പോൾ ഇവിടെയുള്ള വായനശാലയിലും മാസത്തിലൊരിക്കൽ നടത്തുന്ന സാഹിത്യ സംബന്ധിയായ പരിപാടിയിലും ഒതുങ്ങുന്നു സ്മാരകത്തിന്റെ പ്രവർത്തനം. ഭാഷാ പഠന കേന്ദ്രം കൂടാതെ കേരളവർമ്മ വലിയ കോയിത്തമ്പുരാൻ, ആർട്ടിസ്റ്റ് രാമവർമ്മ, കണ്ടിയൂർ മഹാദേവ ശാസ്ത്രികൾ എന്നിവരുടെ പേരിലുള്ള 3 ചെയറുകളും അക്ഷരശ്ലോക അക്കാദമിയും സ്ഥാപിക്കുമെന്ന് സർക്കാർ അറിയിച്ചിരുന്നു. പ്രഖ്യാപനങ്ങൾ യാഥാർത്ഥ്യമായാൽ വിവിധ ഭാഷകളിൽ ഗവേഷണം നടത്തുന്നവരടക്കമുള്ള 100-ക്കണക്കിന് പേരുടെ സ്ഥിരം സന്ദർശന കേന്ദ്രമാകും എ ആർ സ്മാരകം. ഏഷ്യാനെറ്റ് ന്യൂസ്, ആലപ്പുഴ.